സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ പൗലോസ് തൻ്റെ മൂന്നാം പ്രേക്ഷിത പര്യടനത്തിലേക്ക് പ്രവേശിക്കുകയാണ് താൻ നേരത്തെ സ്ഥാപിച്ച സഭകളെ സന്ദർശിക്കാനും അവയെ ദൈവാത്മാവിൽ ഉത്തേജിപ്പിക്കാനും സ്ഥൈര്യപ്പെടുത്താനും അദ്ദേഹം മുന്നേറുന്നു രണ്ട് അപസ്തുലിക മുദ്രകൾ പേറിക്കൊണ്ടാണ് ശ്രീഹാ സഞ്ചരിക്കുന്നത് ആദ്യത്തേത് ദൈവിക ശക്തി രണ്ടാമത്തേത് ദൈവിക സഹനം മതമർദ്ദനങ്ങളാകുന്ന ബാഹ്യസമ്മർദ്ദങ്ങളെയും അബദ്ധവിശ്വാസങ്ങളാകുന്ന ആന്തരിക സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ ശ്രീഹ അങ്ങനെ ആ സഭകളെ പഠിപ്പിക്കുകയാണ് അപ്പോസിലെ പ്രവർത്തനം പതിനെട്ട് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ അപ്പോളോസ് നിർദീപ്ത വ്യക്തിത്വത്തെ നാം ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട് അലക്സാണ്ട്രിയൻ യഹൂദനാണ് അദ്ദേഹം ലോകത്തിൻ്റെ വൈജ്ഞാനിക തലസ്ഥാനം എന്ന് പുകൾപ്പെറ്റ യഹൂദ സമൂഹത്തിന് നിരവധി പണ്ഡിത അഗ്രഗണ്യരെ സംഭാവന ചെയ്തൊരു നഗരമാണിത് ആ രൂപീകരണം അപ്പോളോസിന് ലഭിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ പറയപ്പെടുകയാണ് അദ്ദേഹം വിശുദ്ധ ലിഖിതത്തിൻ്റെ അറിവിൽ അതികായനായിരുന്നുവെന്ന് മാത്രമല്ല ദൈവവഴികളെക്കുറിച്ച് അതായത് ദൈവിക നിയമത്തിൻ്റെ യഥാർത്ഥ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള അറിവാണത് നല്ല ഗ്രാഹ്യമുള്ളവനും മാത്രമല്ല തൻ്റെ പ്രബോധനത്തിൽ കണിശ്ചതയും സത്യനിഷ്ഠയും പാലിച്ചിരുന്നവനുമെന്ന് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് അപ്പോളോസിനെക്കുറിച്ച് ലൂക്ക കുറിച്ചിരുന്നതെങ്കിൽ അവൻ ഒരു കറതീർന്ന ക്രിസ്ത്യാനിയാണ് എന്നൊരു ചിന്ത നമ്മൾ ഉണർന്നേനെ എന്നാൽ ലൂക്ക തുടർന്ന് പറയുകയാണ് പക്ഷേ അപ്പോളോസ് സ്നാപകന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് മാത്രമാണ് കേട്ടിരുന്നത് എന്ന് ക്രിസ്തുവിൻ്റെ സഹനമരണ ഉദ്ധാനങ്ങളുടെയും ആഴവും അനിവാര്യതയും രക്ഷാകര മൂല്യവുമെന്നും അവൻ അറിവില്ലായിരുന്നു മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്തെന്നും സ്വന്തം നിലയിൽ അവൻ വിജ്ഞാനിയും വലിയ ആത്മീയ ഉണർവുള്ളവനുമായിരുന്നുവെങ്കിലും എസ് എ കെ എൽ മുപ്പത്തി ഇരുപത്തഞ്ചിൻ്റെ നിലയിൽ മാത്രമേ അവൻ എത്തിയിരുന്നുള്ളൂ ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്നിവ സൂചിപ്പിക്കുന്ന നിലയിൽ എത്തിയിരുന്നുമില്ല ക്രിസ്തീയ പൂർണ്ണതയുടെ അടിത്തറ അവനിൽ പാകപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അവൻ അതിൽ നല്ല തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു അണ്ടർ റിയലൈസ് എസ്കറ്റോളജി എന്ന് പറയും അതായത് ക്രിസ്തീയതയുടെ യുഗാന്ത്യോന്മുഖമായ വളർച്ചയിൽ അവൻ പാതി വഴിയിൽ എത്തി തങ്ങി നിൽക്കുന്നവരെ പോലെയാണ് പലപ്പോഴും ആധുനിക ക്രിസ്ത്യാനികളും ഇങ്ങനെ തന്നെയാണ് അപ്പോളോസ് മനഃപൂർവ്വമായി ചെയ്തതല്ല അവന് അത്രയും അറിവ് ലഭിക്കാനേ വകുപ്പുണ്ടായിരുന്നുള്ളൂ എന്നാൽ നമ്മളിൽ പലരും നമ്മുടെ ഉപേക്ഷ കൊണ്ട് ഈ ഒരു പാതി വഴിയിൽ തങ്ങി നിൽക്കുന്നവരെ പോലെയാണ് അതിനാൽ തന്നെ ശിഷ്യന്മാർ അപ്പോളോസിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പെസഹാര രഹസ്യവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്തെന്ന് അവന് കൃത്യമായി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അങ്ങനെ അവൻ യഥാർത്ഥ ആത്മാവിനാൽ ഉത്തേജിതനായി വലിയൊരു വിശ്വാസ സാക്ഷി അക്കോളജിസ്റ്റായി മാറുന്നുണ്ട് അവൻ്റെ ശുശ്രൂഷകൾ വളരെ കൃപാസമ്പന്നമായിട്ടാണ് നിരവധി സഭാ വിഭാഗങ്ങൾ ഏറ്റുവാങ്ങിയത് മിശിഹ എങ്ങനെ യേശു തന്നെയാകുന്നുവെന്ന് അവൻ അസന്ധിക്തമായി ശക്തിയുക്തം പഠിപ്പിച്ചുവെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് യോഹനൻ പത്ത് ഇരുപത്തിനാലിൽ പണ്ട് യഹൂദർ വന്നു നാഥിനോട് ചോദിക്കുന്നുണ്ട് നീ ഇനിയും കടങ്കഥകൾ പറയാതെ നേരെ ചൊവ്വേ പറയുക മിശിഹ നീ തന്നെയാണോ എന്ന് അപ്പോളോസ് അതിനുള്ള ഉത്തരമാണ് നൽകിയത് എന്നാൽ നാദൻ അതിനുള്ള ഉത്തരം നൽകിയത് മറ്റൊരു കടങ്കഥയിലൂടെയാണ് കേൾക്കാൻ ചെവിയുള്ളവനും ഗ്രഹിക്കാൻ ഹൃദയമുള്ളവനും മാത്രം ഉൾക്കൊള്ളാനാകുന്ന ഒരു കടങ്കഥ ഇന്ന് യോഹനാൻ പതിനാറ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ നാദൻ മിശിഹാ താൻ തന്നെയാണെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അടുത്ത ദിവസം നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ ശിഷ്യന്മാർ പറയുകയാണ് യോഹനാൻ പതിനാറ് ഇരുപത്തൊമ്പത് ഇപ്പോൾ എല്ലാം വ്യക്തമായി പറയുന്നു കടങ്കഥകളിലൂടെയല്ല ഇന്നലെയും എന്നുമൊക്കെ നാഥൻ പറഞ്ഞതുപോലെ നമ്മൾ ഇനി പിതാവിനോട് ഒന്നും ചോദിക്കുകയില്ല അതേസമയം നമ്മൾ ചോദിക്കുന്നതൊന്നും പിതാവ് നിഷേധിക്കുകയുമില്ല ചോദ്യങ്ങളെ സൂചിപ്പിക്കുന്ന രണ്ട് വാക്കുകളിലൂടെ ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ കണ്ടതാണ് ആദ്യത്തേത് ആശങ്കകളുടെ ചോദ്യങ്ങളായിരുന്നെങ്കിൽ രണ്ടാമത്തേത് മക്കൾക്കെടുത്ത അവകാശത്തോടെയുള്ള പ്രാർത്ഥനയുടെ ചോദ്യങ്ങളാണ് എന്ന് സുവിശേഷത്തിൽ നൂറ്റി എൺപത്തി പ്രാവശ്യമാണ് നാദനോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത് അതിൽ ഏകദേശം എട്ട് പ്രാവശ്യം മാത്രമാണ് നാഥൻ എന്തെങ്കിലും ഉത്തരങ്ങൾ നൽകുന്നത് അതേസമയം നാദൻറ്റേതായി മുന്നൂറ്റിയേഴ് ചോദ്യങ്ങളുണ്ട് വിശ്വാസം പ്രധാനമായും ചോദ്യോത്തരങ്ങളിലല്ല എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുകയാണ് കണിശമായ ഉത്തരങ്ങൾ പകരുന്ന ചോദ്യങ്ങൾ അതിലില്ല പകരം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യുന്നുണ്ട് മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ എന്നിട്ട് ഉത്തരം കിട്ടാത്ത അതിൻ്റെ ആഴങ്ങളിൽ ദൈവമാറിൽ നമ്മൾ സ്വസ്ഥമായി ചാഞ്ഞുറങ്ങേണ്ടതായും വരുന്നു മക്കളെപ്പോലെ കുരിശിന് അവസാനത്തെ വിളിയും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നല്ലോ എലി എലി സബക്താനി ആ ചോദ്യത്തിനുള്ള ഉത്തരം ദൈവം തൻ്റെ ക്രിസ്തുവിനെ തൻ്റെ പുത്രനെ ഉയർപ്പിച്ചു അറിയുമ്പോൾ നമ്മുടെ യാതൊരു ചോദ്യങ്ങളും ഭദ്രകർണങ്ങളിലല്ല പതിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇന്ന് നാഥൻ അതുതന്നെയാണ് പഠിപ്പിക്കുന്നത് പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിച്ചതുപോലെ നമ്മെയും സ്നേഹിക്കുന്നുണ്ട് അതിനാൽ നമ്മൾ ക്രിസ്തുവിലൂടെ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനെ പോലെയുമാണ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് പോലെ തന്നെ പിതാവ് നമ്മുടെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ട് ഇന്നലെയും ഇന്നുമൊക്കെ സങ്കീർത്തനം നാൽപ്പത്തി തന്നെ ദൈവത്തിൻ്റെ ആരൂഢനം എൻത്രോൺമെൻറ്റിൻ്റെ സങ്കീർത്തനമാണത് ദൈവം ദൈവത്തിൻ്റെ ജനം ഈ ഭൂമി എന്നിങ്ങനെയുള്ളൊരു ത്രികോണമിതിയെ ധ്യാനിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ഇവ പൊതുവേ ദൈവം നമുക്ക് നൽകുന്ന വിജയവും വീണ്ടെടുപ്പുമെല്ലാം ദൈവം എങ്ങനെ സർവാധീശൻ യാവുക ഏലിയോൺ ആണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇത് നമ്മെ ദൈവവുമായുള്ള ആഴബന്ധങ്ങളിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു ഉടമ്പടിയുടെ ആഴങ്ങളിലേക്ക് സർവ ലോകത്തെയും ഈ ഒരു ആനന്ദമേളനത്തിലേക്ക് സമുചിതമായി ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് ഈ സങ്കീർത്തനം ഇനിയും നാം എത്തിച്ചേരേണ്ട പൂർണ്ണതകളിലേക്ക് പരിപൂർണമായ ദൈവത്തിളക്കത്തിലേക്ക് തികവിലേക്ക് ഈ സങ്കീർത്തനം നമ്മെ അങ്ങനെ കൈപിടിച്ച് നടത്തുന്നു എസ്കറ്റലോജിക്കൽ ഹോപ്പ് അന്ന് എല്ലാവരും തിരിച്ചറിയും തങ്ങൾ ദൈവത്തിൻ്റേത് ദൈവത്തിൻ്റെത് മാത്രമാണ് എന്ന്